ബഹുമാനപ്പെട്ട അധ്യാപകർക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. 1945 ഓഗസ്റ്റ് 6 ഹൃദയമുള്ളവരനും മറക്കാൻ കഴിയാത്ത ദിനം. ഹിരോഷിമ എന്ന ജപ്പാൻ പട്ടണത്തിൽ ആറ്റം ബോംബ് ഒരു കറുത്ത ചുകുത്താനെ പറന്നിറങ്ങിയ ദിനം. ഫലമോ 70,000 മനുഷ്യജീവനുകൾ അപ്പോൾ തന്നെ പൊലിഞ്ഞു. ലോകം ആദ്യമായി ഈ മാരകായുധത്തെപ്പറ്റി അറിയുകയായിരുന്നു. മരണം കൊണ്ട് മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല അണുബോംബിൻ്റെ ഭീഷണി. 100,000 ആളുകൾക്ക് ആണവ വികിരണം മൂലമുള്ള സാവധാന മരണമാണ് പിന്നീടുള്ള നാളുകളിൽ വിധിക്കപ്പെട്ടത്. അർബുദവും നിരവധിയേറിയ മറ്റസുഖങ്ങളും എല്ലാം ജനങ്ങളെ കാർന്നു തിന്നു. എന്നാൽ ഏറ്റവും ഭീകരമായ അവസ്ഥ ഇതൊന്നുമല്ലായിരുന്നു. അംഗവൈകല്യമുള്ളവരും മൃഗപ്രായരുമായ ശിശുക്കളാണ് ഹിരോഷിമയിൽ പിന്നീട് പിറന്നുവീണത്. നിരന്തരമായ ഗർഭചിത്രവും ദേശത്തിന്മേൽ മറ്റൊരു ഇരുട്ടടിയായി മാറി. എന്തിനാണ് യുദ്ധങ്ങൾ? ഓരോ ഹിരോഷിമ ദിനവും നമുക്ക് മുന്നിലെത്തുന്ന ചോദ്യം ഇതാണ്. മനുഷ്യന് മനുഷ്യനെ കൊന്നെടുക്കുവാൻ അവകാശമുണ്ടോ? ജീവൻ നൽകുവാൻ കഴിയാത്ത മനുഷ്യന് ജീവൻ എടുക്കുവാൻ അധികാരമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കിടയിലും തങ്ങളുടെ ആണവശേഷി ഉയർത്താൻ ലോകരാഷ്ട്രങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് തികഞ്ഞ വിരോധാഭാസം തന്നെയാണ്. ഭൗതികതയുടെയും സ്വാർത്ഥതയുടെയും കൂത്തരങ്ങായി ഈ ലോകം മാറുമ്പോൾ ഇനിയും അണുബോംബുകൾ വർഷിക്കപ്പെടാം, ഇനിയും ഹിരോഷിമയും ആവർത്തിക്കപ്പെടാം. യുദ്ധങ്ങൾ മനുഷ്യൻ്റെ അധികാരക്കുതിയുടെ ബാക്കി പത്രങ്ങളാണ്. ഒരു യുദ്ധത്തിലും ആരും അന്തിമമായി വിജയിച്ചിട്ടില്ല. ഇരകൂട്ടർക്കും നാശമാണ് അത്യന്താധികമായി വിധിക്കപ്പെടുന്നത്. എന്നാൽ ഏറ്റവും ഭീതിജനകമായ കാര്യം ഇതൊന്നുമല്ലായിരുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരിൽ ഭൂരിഭാഗവും നിരപരാധികളാണ്. കൊച്ചുകുട്ടികളും സ്ത്രീകളും ഒക്കെ ചിതറിത്തെറിക്കുമ്പോൾ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തവർ വളരെ സുരക്ഷിതരായി തങ്ങളുടെ അറകളിലിരുന്നു യുദ്ധം നിയന്ത്രിക്കും. ഹിരോഷിമ ദിനം നമുക്കും ലോക ജനതയ്ക്കും നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ജീവിതം അത് ജീവിക്കാനാണ്, പരസ്പരം പോരടിക്കാനുള്ളതല്ല. ആണവ യുദ്ധം എന്നല്ല, ഒരു യുദ്ധവും നമുക്ക് ആവശ്യമില്ല. നാം ഭൂമിയിൽ വന്നിരിക്കുന്നത് ജീവിക്കുവാനാണ്, അന്യരെ സഹായിക്കാനാണ്. സഹജീവികളെ നശിപ്പിക്കുവാനായി വെമ്പൽ കൊള്ളുമ്പോൾ നമ്മിൽ നിറയുന്നത് പൈശാചികതയാണ്. യുദ്ധങ്ങളിൽ പൊലിഞ്ഞ നിരപരാധികളുടെ ജീവനെ ആര് സമാധാനം പറയും? ഹിരോഷിമയും നാഗസാക്കിയുമൊക്കെ ലോകത്തിൽ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ നാം ഒരു കാര്യം എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റെല്ലാത്തിനേക്കാളും ഉപരിയാണ് മനുഷ്യ സ്നേഹം. എല്ലാവരോടും എല്ലാത്തിനോടും ക്ഷമിക്കുവാൻ നാം പഠിക്കണം. അതായിരിക്കട്ടെ നമ്മുടെ വേദവാക്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.